ഹായ്, എല്ലാവർക്കും എ ബി ശ്രുചി യാത്രയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അമ്പഴങ്ങ കറി, ചെറിയ അമ്പഴങ്ങ. അമ്പട അഗശി ഇരിക്കല്ലേ സാനമ്പാടോ, അമ്പട അഗശി കൊങ്ങണിയിൽ പറയുകയാണെങ്കിൽ അമ്പട അഗശി അമ്പഴങ്ങക്കറി. അമ്പഴങ്ങക്കറി അപ്പൊ അമ്പഴങ്ങ ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വേണ്ട അരക്കാനായിട്ട് വേണ്ടത് നാളികേര, ചെറിയ നാളികേരത്തിന്റെ പകുതി മുറി കേട്ടോ. പിന്നെ ഉണക്കമുളക്, മഞ്ഞള്, ഉള്ളി, കറിവേപ്പില, ഉപ്പ്, ഉലുവ, ഉഴുന്ന്, നമ്മുടെ കടുക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ അമ്പഴങ്ങയ്ക്ക് വേണ്ട കൂട്ടുകൾ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട മെത്തേഡിലേക്ക് കടക്കാം. അപ്പൊ അതാ ഞാൻ ഈ അമ്പഴങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ, കശിക്ക് വെക്കാം, ചാരി നാലാക്കി മുറിക്കാണ് കേട്ടോ. അതാ ഇങ്ങനെ മൂക്കാത്തതാണ്, മൂക്കാത്ത അമ്പഴങ്ങ വേണേ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ അങ്ങനെ ചെയ്ത് വരട്ടെ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നെടുകെ കീറ, പിന്നെ വട്ടം കീറ, കണ്ട നാലായി, ഒന്നിന്റെ നാലാക്കാം. ഇതാ അമ്പഴങ്ങയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാൻ വേവിക്കാനിടട്ടെ കേട്ടോ. ഇത് കുറച്ച് ഉപയോഗിച്ചാൽ മതി, പുളിയുള്ള സാധനല്ലേ. അതെ, ഇത് ഒന്ന് തിളവരട്ടെ, ഞാൻ അപ്പോഴേക്കും മൂടി വെക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് അരക്കാനായിട്ട് എടുക്കാം, അരക്കാം. ഇത് വേറൊന്നല്ല കേട്ടാ, നമ്മുടെ കുറച്ച് കുരുമുളക് പൊടി വേണമായിരുന്നു. അത് കാരണം ഞാൻ കുരുമുളക് പൊടിച്ച മിക്സിയാണ്, അത് കഴുകിയില്ല, ഞാൻ അങ്ങനെ തന്നെ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ കുരുമുളകല്ലേ, വേറെ ഇതൊന്നല്ലല്ലോ. അപ്പൊ അതാ ഞാൻ ഈ കണ്ണ നാളികേരം, പിന്നെ എത്രണ്ണിട്ടെന്ന് അഞ്ചെട്ടെണ്ണുണ്ട് അമ്പഴങ്ങല്ലേ. അത്രേ ഉള്ളൂ, പെട്ടെണ്ണ ഉള്ളൂ. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഞാൻ നന്നായി അരച്ച് വരട്ടെ കേട്ടോ. വല്ലാണ്ട് നൈസാക്കണ്ട, എന്നാലും അരക്കാൻ വേണം. ഓക്കെ, ഞാൻ ഇത് അരച്ച് വരട്ടെ. ഇതപ്പോ ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് നമുക്ക് ഇനി നോക്കിയിടാം, അത് അവിടെ കിടന്ന് വേവട്ടെ. കണ്ടല്ലോ, തരിതരിപ്പോടെ എണ്ണ ഇട്ടോ അരച്ചേക്കണേ. കണ്ട റവ, റവയെക്കാളും കുറച്ചും കൂടി അരച്ചിട്ടുണ്ട്, അതുപോലെ അറിയണം. ഇപ്പൊ ദാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇടുമ്പോ ബാക്കി വേവ് അതിലായിക്കോളൂ കേട്ടോ. ഞാൻ ഇതെല്ലാം ഇതിലിടട്ടെ, എന്റെ പഴയ പോലത്തെ ഇടപാട് ഞാൻ ചെയ്യട്ടെ. അമ്മാടേ ഗിസ്തി സൂപ്പറാണ് കേട്ടോ അത്. അതെ, ഇതുണ്ടെങ്കിൽ ഒരു പറ മതി, ഒരു പറ ചോറുണ്ണു ഇതില്. നിങ്ങൾ പറയാ, ഞാൻ എപ്പോഴും പച്ചരിന്ന്, പച്ചരിയാണ് ഇതിന് കോമ്പിനേഷൻ. കൊല്ലത്തിൽ ഒരു രണ്ടു മാസം മൂന്ന് മാസം കിട്ടുന്ന സാധനമാണല്ലോ, എല്ലാ സമയവും കിട്ടുന്ന സാധനമല്ല അത. രണ്ടു മാസം കഷ്ടി കിട്ടും. അത് സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ആ മരമൊക്കെ വെട്ടി വെട്ടി, എന്നാലും ഉണ്ട്, പൂത്ത് വരണേ ഉള്ളൂ. ഇത്തക്കൊല്ലം ആവോ എന്തെന്ന് അറിയില്ല. ഇനി ഇത് ഒന്നുകൂടി തിളക്കട്ടെ, നമുക്ക് അപ്പുറത്ത് താളിക്കാം. ഇതില് തിള വന്നു, കണ്ട തിളച്ചിട്ടുണ്ട്. ഇതാ തിള വരണേ, കണ്ട ഞാൻ ഈ സിമ്മിലാണ് ഇട്ടേക്കണേ, എന്നാലും തിള ഞാൻ ഓഫ് ആയിട്ടെ, അതാ ഏറ്റവും നല്ലത്. ഓഫ് ആയിട്ടെന്നെ തിളച്ചോളൂ. ഇതാ ഇപ്പുറത്ത് ഞാൻ താളിക്കാൻ വേണ്ടിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, അര സ്പൂൺ കടുക്, പിന്നെ ഉലുവ, ഉഴുന്ന്, കറിവേപ്പില, ചുവന്ന ഇത് ഉള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി എന്നൊക്കെ പറയും, അതൊക്കെയാണ് ഇടണ്ടേ കേട്ടോ. കടുക് പൊട്ടി, അര സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു കാ സ്പൂൺ എന്താണേ ഉലുവ, ഉലുവ ഇത്ര ഇട്ടു. ഇനി നമുക്ക് അതൊന്ന് ദൈവത്തെ നമുക്ക് ഇത് ചുവന്നുള്ളൂ. ഇതാ ഇനി ഞാൻ ചുവന്നുള്ളി ഇടാൻ പോയത്, അത് ചുവന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. റൗണ്ടില് അരിഞ്ഞത് അത് നന്നായിട്ട് ചോക്കേ വറക്കാം. അടിപൊളി, നല്ല ടേസ്റ്റുമാണ്, നല്ല കറിയുമാണ് കേട്ടോ ഇത്. ആ അതിട്ടോ വേണമെങ്കിൽ കറിവേപ്പിലയും കിടക്കട്ടെ. അതെ, അത് നന്നായിട്ട് ഇത് കിടന്ന് മൊരിയട്ടെ. അപ്പം അത് റോസ്റ്റ് ആവണം കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പൊ ഇത് വറുത്ത് കഴിഞ്ഞു, കണ്ട ഇതേപോലെ ഉള്ളി വറക്കാം. ഇതാർക്കും കാണിക്കണ്ട, ഉള്ളി വറക്കണം നിങ്ങൾക്കറിയാം.
അപ്പൊ കടുക് പൊട്ടി കഴിയുമ്പോ നമ്മുടെ എല്ലാ വിധം ഇട്ട് കഴിഞ്ഞ് ഉള്ളിയും വറുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഈ കറിയിലേക്ക് ഇടേനെ കേട്ടോ. അടിപൊളിയായിട്ട് നല്ല അമ്പിളയാകശി റെഡി ആയിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മൂടി വെക്കട്ടെ, രണ്ട് മിനിറ്റ്. എന്നിട്ട് ഇളക്കാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. പിന്നെ അപ്പൊ ഇന്നലെ എന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചിരുന്ന വീഡിയോ എല്ലാവരും പ്രേക്ഷകരും ആ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണു. അതിന്റെ ഇടയിൽ ഒരു കൂട്ടം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അന്ന് ഒരു ആദ്യത്തെ ഒരു കുറച്ച് നാള് വീഡിയോന്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ പേരക്കുട്ടികൾ വരും, എന്റെ മോള് വരും, മരുമോള് വരും, മരുമോൻ വരുന്നു. അവര് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ അവര് പെട്ടെന്ന് യാദൃച്ഛികമായിട്ടാണ് അവര് എത്തിയത്. എത്തിയത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ പിന്നെ, അതായത് നമ്മുടെ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ പിന്നെയാണ് അവര് എത്തിയത്. അവര് എത്തിയപ്പോ അവരൊരു ചെറിയൊരു കേക്കും കൊണ്ടാ വന്നത്. സർപ്രൈസ് ആയിരുന്നു അത്. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ വീഡിയോയുടെ ഇത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അതും കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നമ്മള് കേക്ക് മുറിക്കണം കേട്ടോ. അവന്റെ വായിലിട്ടേക്കി അവൻ കൊച്ചു കുട്ടിയല്ലോ. ഇവരാണ് നമ്മുടെ പേരക്കുട്ടികൾ കേട്ടോ. ഈ രണ്ടെണ്ണം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇവിടുന്ന് വരുന്നുണ്ടെന്ന്, ഓസ്ട്രേലിയന്ന് ശ്രീജയുടെ നമ്മുടെ രണ്ടെണ്ണം മുത്തുകള്. കൊറേ മുത്തുകൾ ഉണ്ട് ഞങ്ങക്ക്, അതിലെ രണ്ട് മുത്തുകളാണിത്, മനസ്സിലായോ. അപ്പൊ നമ്മുടെ വിനോദേട്ടന്റെ നക്ഷത്രമാണ് ഇന്ന് വന്ന്. നമ്മള് ശ്രീജയും അനീഷും കൂടി കൊണ്ടുവന്ന കേക്കാണ്. അപ്പൊ അത് മുറിച്ച് നമ്മളെല്ലാരും കൂടി വിനോദേട്ടന് കൊടുക്കട്ടെ. ആ ബുനു കൊടുത്തതെന്ന്. അപ്പൊ എന്റെ വക അത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് കടക്കാം. അമ്പടയാ ഗശിയിൽ, അമ്പടങ്ങ കറിയിൽ രണ്ട് മിനിറ്റ് ആയി ഇട്ട്. എന്താ മണമല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്പടങ്ങ ആദ്യമായിട്ടാണ് ഞങ്ങൾക്കും കിട്ടിയേട്ടോ. ഇന്നലെ നമ്മള് എവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചേ, മൂളൻസി നിന്നാണ് കിട്ടിയത്. പക്ഷെ ഈ തവണ നല്ല പച്ചക്കലായി, വെയിലായതുകൊണ്ട് ആ അമ്പടങ്ങക്ക് ഭയങ്കര ഒരു ചൂടിന്റെ ഒരു ഇത്തിരി എഫക്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല പച്ചയായിട്ടാ കിട്ടാ, കുഴപ്പമില്ല. നല്ല വണ്ണം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്നുണ്ടെന്നാണ് നമ്മളുടെ ധാരണ അല്ലെ. എല്ലായിടത്തും ഉണ്ടാവില്ലേ. അപ്പൊ ഇതല്ല കിട്ടുമ്പോ നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതറിയാലോ എന്താന്ന്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.